ഞാൻ സംസാരിക്കുന്നത്. നമുക്കൊക്കെ എത്തിപ്പിടിക്കാവുന്നതിനും അപ്പുറത്തുള്ള ഒരു ജീവിത മാതൃകയാണ് സഭാ സുശീല ഗോപാലൻ. അങ്ങനെയുള്ള നേതാക്കളെ നാം കാണുന്നത് നമുക്ക് കൂടുതൽ ദിശാബോധം തരുന്ന, എങ്ങനെയാണ് ഒരു സംഘടനാ പ്രവർത്തക അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തക, ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് വഴികാണിച്ചു തരുന്ന മാതൃകകളൊന്നായിട്ടാണ്. ഭരണാധികാരി എന്ന നിലയിലും രാഷ്ട്രീയ നേതാവ്, തൊഴിലാളി നേതാവ് എന്ന നിലയിലും, ഒരു വനിതാ നേതാവ് എന്ന നിലയിലും ഒരിക്കൽ പോലും തൻ്റെ ഈ ഉത്തരവാദിത്തങ്ങളെ ഏതെങ്കിലും ഒന്നിന് പ്രാധാന്യം കൊടുത്ത് മറ്റൊന്നിനെ അവഗണിക്കുന്ന ആ ഒരു രീതി സദാ സുശീല ഗോപാലൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മൂന്ന് രംഗങ്ങളിലും എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് പ്രവർത്തിക്കാൻ കഴിയുക, ഒപ്പം സഹവേക്കോടൊപ്പമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബം, കമ്മ്യൂണിസ്റ്റ് ദമ്പതി, ആ ഒരു സ്ത്രീ പുരുഷ ബന്ധം എങ്ങനെയായിരിക്കണമെന്നും സഹോദരി സുശീല ഗോപാലിന്റെ ജീവിതം നമ്മളോട് പറയുന്നുണ്ട്. ഇവിടെ സഹോദരി സൂചിപ്പിച്ചതുപോലെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 70 വർഷം, സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലെ 70 വർഷത്തിൽ പല ഘട്ടങ്ങളിലായിട്ടാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നിയമത്തിന്റെ പരിരക്ഷ, അവകാശങ്ങൾ, മറ്റ് ആനുകൂല്യങ്ങൾ ഇതൊക്കെ നേടിയെടുത്ത് അടിക്കല്ല, ഈ 70 വർഷമായി നടന്നുവരുന്ന ഇന്ത്യയിലെ വനിതാ സംഘടനകളുടെ, ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള നിരന്തരമായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന, പൂർണ്ണമായ നിലയിലെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം, പരിമിതമായെങ്കിലും നാം അനുഭവിക്കുന്ന നിയമാനുകൂല്യങ്ങളും അവകാശങ്ങളുമൊക്കെ പോരാട്ടങ്ങളിലൂടെയാണ് നേടിയെടുത്തിട്ടുള്ളത്.